ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓൾട്ട മുതൽ BMW ഓഡി കാറുകളടക്കം കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടികളെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് KS Cars വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ടു. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് വോക്സ്വാഗൻ വെൻഡോ ആണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. 1.6 liter ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫോർത്ത് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 123,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ക്ലപ്ഷനുകളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് നിൽക്കുന്നത് 4 tires ഏകദേശം 60% ടയേഴ്സ് ഉണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റിയറിംഗ്, 4-door power window, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 2,95,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹൈലൈൻ ആണ് ഓപ്ഷൻ. ഫോർത്ത് ഓണറാണ് വരുന്നത്. ഇതുവരെ ഓടിയിട്ടുള്ളത് 123,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. മാരുതി സുസുക്കി ഓൾട്ടോ പരിചയപ്പെടാം. 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. LXE ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 72,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ക്ലപ്ഷനുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 tires ആവറേജ് കണ്ടീഷനാണ് ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 20-21 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ ആൾട്ടോക്ക് ചോദിക്കുന്ന റേറ്റ് 140,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ എല്ലാം മനസ്സിലാവുന്നതാണ്. നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. ടൊയോട്ടയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ടൊയോട്ട കൊറോളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2006 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 1.8 liter പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 88,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ വണ്ടിക്ക് നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റിയറിംഗ്, 4-door power window, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 tires ഏകദേശം 60% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ ടൊയോട്ട കൊറോളയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 155,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതിന് നെഗോഷ്യബിൾ പ്രൈസാണ് ചെറിയ രീതിയിൽ. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 2.5 liter ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 125,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ക്ലപ്ഷനുകളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ ഒരു വണ്ടിക്കും വരുന്നത്.
വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്കാൾ 4 ടയർസും ഏകദേശം 60% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വേണ്ടിയതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. 2007 രജിസ്ട്രേഷൻ ഫോർഡ് ഫിയസ്റ്റ പരിചയപ്പെടാം. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ZX ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 87,000 കിലോമീറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് കന്നാൽ 4 ടയർസും ഏകദേശം ആവറേജ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ ഫോർഡ് ഫിയസ്റ്റയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 110,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ചെറിയ രീതിയിൽ. അപ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ആവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന വണ്ടികളാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് OD A4 ആണ്. 2006 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. 2000 CC ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയും. മറ്റ് പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഫ്ലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റെയറിംഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, 4 എയർ ബാഗ്, 4 എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറേഴ്സ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് കന്നാൽ 4 ടയർസും ഏകദേശം 60% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ OD A4 ചോദിക്കുന്ന റേറ്റ് 530,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ പറ്റും. വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് BMW 5 സീരീസ് ആണ്. 2009 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 520D എന്ന് പറയുന്ന മോഡലാണിത്. ഡീസൽ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 141,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയാം. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റെയറിംഗ്, അതുപോലെ തന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ, ഫോർഡർ പവർ വിൻഡോ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൺറൂഫ് കൂടെ വരുന്ന വണ്ടിയാണ്. സൺറൂഫും അതുപോലെ തന്നെ 10 എയർബാഗ് വരുന്ന വണ്ടിയാണിത്. 10 എയർബാഗാണ് വണ്ടിക്കുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അലോയ് വീൽസ്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്പ്രേയിങ്, വാട്ടർ സ്പ്രേയിങ് സിസ്റ്റം കൂടെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ആ ഒരു മോഡലും കൂടെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അത്രയും ഫുൾ ഫീച്ചേഴ്സ് വർക്കിംഗ് ആണ് വണ്ടിക്ക്. മൊത്തം ഫംഗ്ഷനൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2009 രജിസ്ട്രേഷൻ BMW 5 സീരീസിന് ചോദിക്കുന്ന റേറ്റ് 750,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വണ്ടി ഫുൾ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ 10 എയർബാഗ് വണ്ടിക്കുണ്ട്. അപ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക്
വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ബ്രോ സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.